പുതിയ ജീവൻ്റെ പ്രതീകമായ ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് നമ്മൾ പുതുഞായറാഴ്ച എന്ന് പറയാറ്. പുതുഞായറാഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ഏറെ പ്രത്യേകമായിട്ട് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർത്തോമാസ്ലിഹായെ സ്മരിക്കുന്ന ദിനമാണ്. മാർത്തോമാസ്ലിഹായുടെ പാദമുദ്രകൾ പതിഞ്ഞ മലയാറ്റൂർ മല സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വിശ്വാസികൾ മാർത്തോമാസ്ലിഹായെ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ടും അതുപോലെ സംശയിക്കുന്ന ശ്ലീഹ എന്ന് പേരെടുത്ത് വിശേഷിപ്പിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ പിടിവാശിയുള്ള ശ്ലീഹ എന്ന് തോമാസ്ലിഹായെ വിളിക്കുവാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഈസ്റ്റർ ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യമായി കാണുവാൻ അനുഗ്രഹം ലഭിച്ചത് അന്നത്തെ യഹൂദ സമൂഹത്തിൽ രണ്ടാംകിടക്കാരായി അല്ലെങ്കിൽ ഒരുപക്ഷേ ഏറ്റവും താഴേക്കിടയിൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന സ്ത്രീജനങ്ങളിൽപ്പെട്ട മഗ്ദലന മറിയത്തിനായിരുന്നു. അതിൻ്റെ കാരണം ഊണിലും ഉറക്കത്തിലും കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരായ സ്ത്രീഹന്മാരെല്ലാവരും കർത്താവിനെ ക്രൂശിക്കാനായിട്ട് പിടിച്ചപ്പോൾ ഉടുതുണി പോലും അഴിച്ചിട്ട് ഓടിപ്പോയ അനുഭവമാണുണ്ടായത്. എന്നാൽ അബലകളെന്ന് ചിത്രീകരിക്കപ്പെട്ട സ്ത്രീകൾ കർത്താവിൻ്റെ കൂടെ കാൽവരി മലയിലേക്കുള്ള സഹനത്തിൻ്റെ പ്രയാണത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, അന്ത്യശ്വാസം വലിക്കുന്ന നിമിഷത്തിൽ പോലും കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴിൽ മറിയം മഗ്ദലേന ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഹൃദയം കൊണ്ട് തന്നെ സ്നേഹിച്ച, തന്നെ മനസ്സിലാക്കിയ ആ സ്ത്രീകളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മഗ്ദലന മറിയത്തിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഒരു സ്ത്രീയുടെ സാക്ഷ്യം സ്വീകരിക്കാത്തൊരു സമൂഹത്തിൽ മഗ്ദലന മറിയം ആദ്യമായി ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രഭ കണ്ടു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു കെട്ടുകഥയാക്കി മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഉയർത്തെഴുന്നേൽപ്പിന് നേരിട്ടുള്ള സാക്ഷികളില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തോട്ടക്കാരനായി തെറ്റിദ്ധരിച്ച് മഗ്ദലന മറിയം ആ തോട്ടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ ശൂന്യമായ കല്ലറയിലുണ്ടായിരുന്ന എൻ്റെ കർത്താവിൻ്റെ ശരീരം നീ എവിടേക്ക് മാറ്റിയെന്ന്. അപ്പോൾ തോട്ടക്കാരൻ മറിയം എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചപ്പോൾ അവൾ റബ്ബോനി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഗുരുനാഥനെ തിരിച്ചറിയുന്നുണ്ട്. അവൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തന്നോടൊപ്പം ചേർക്കാൻ, ഒന്ന് സ്പർശിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് അവളെ അതിനനുവദിക്കുന്നില്ല. പക്ഷെയോ, ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കറിയാം കർത്താവ് തോമാസ്ലിഹയെ ഒഴികെയുള്ള മറ്റ് സ്ലീഹന്മാർ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് തന്നെ കാണുവാനും തൻ്റെ വാക്കുകൾ കേൾക്കുവാനും താൻ ആശംസിച്ച സമാധാനം സ്വീകരിക്കുവാനുമുള്ള ഒരവസരം നൽകിയപ്പോൾ നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് ഒരിക്കൽ ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് കർത്താവിനോട് ഏറ്റുപറഞ്ഞ ധീരനായ തോമാസ്ലിഹ അവിടെ ഉണ്ടായിരുന്നില്ല. തോമാസ്ലിഹ തിരിച്ചു വന്നപ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ മറ്റ് ശിഷ്യന്മാർ തോമാസ്ലിഹയോട് പറഞ്ഞു, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു, അവൻ്റെ മഹത്വം ദർശിച്ചു. തോമാസ്ലിഹയ്ക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല, കാരണം ഞാൻ ഇത്രമാത്രം സ്നേഹിച്ച, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായത്, ആ ക്രിസ്തു, ആ ഗുരുനാഥൻ
അവൻ്റെ മഹത്വത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ രഹസ്യം എനിക്ക് മാത്രം എന്തുകൊണ്ട് വെളിപ്പെടുത്തിയില്ല എന്നുള്ള വലിയൊരു ചോദ്യം തോമാസ് ലീഹായുടെ മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോമാസ് ലീഹ പറയുന്നത്, ഞാൻ അവനെ കാണാതെ അവൻ്റെ വിലാപിൽ ഞാൻ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കർത്താവ് തോമാസ് ലീഹായുള്ള ഒരു സമയത്ത് ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് തോമാസ് ലീഹായോട് പറയുന്നുണ്ട്, തോമാസേ നീ വരിക, നീ എൻ്റെ ഈ മുറിപ്പാടുകൾ കാണുക, നീ മുറിപ്പാടുകളിൽ സ്പർശിച്ച് നീ ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്, നീ കണ്ട ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് ഈ നിൽക്കുന്നത് എന്ന് പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ മറിയം മഗ്ദലേനയ സ്പർശിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് ഞാൻ എന്നെ നീ സ്പർശിക്കേണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ ഇതാ പച്ചയായിട്ടുള്ള തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ തോമാസ് ലീഹായ്ക്ക് അവസരം കൊടുക്കുകയാണ്. തോമാസ് ലീഹ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം, ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തി, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. പഴയ നിയമവും പുതിയ നിയമവും അതിൻ്റെ സകല ഉള്ളടക്കവും അരച്ച് കലക്കി കാച്ചി കുറുക്കി എടുത്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, രഹസ്യത്തിൻ്റെ ആകത്തുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള പ്രഖ്യാപനം. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനെ ദൈവമായി സ്വീകരിക്കുക എന്നതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. തോമാസ് ലീഹ ആ ഒരു സാക്ഷ്യമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് തോമാസ് ലീഹായെ സംശയിക്കുന്ന തോമസ് എന്നല്ല നാം വിളിക്കേണ്ടത്, അതിനുമുപരി സ്നേഹത്തിൻ്റെ പിടിവാശിയുള്ള തോമാസ് ലീഹ എന്ന് തന്നെ വിളിക്കണം. തോമാസ് ലീഹ നിസ്സംഗനായിരുന്നില്ല, നിഷ്ക്രിയനുമായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ന് ക്രൈസ്തവ ലോകം ഇന്ന് ഈശോയുടെ അനുയായികൾ എന്ന് പറയുന്ന ഞാനും നിങ്ങളും നമ്മളെല്ലാവരെയും ഗ്രസിച്ചിരിക്കുന്ന രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്സംഗതയുടേതാണ്, അത് നിഷ്ക്രിയത്വത്തിൻ്റേതാണ്. സ്നേഹത്തിനെതിരെ വൈര്യവും വെറുപ്പും, അസത്യം സത്യത്തിനെതിരെ അസത്യവും, നീതിക്കെതിരെ അനീതിയും നമ്മുടെ നാട്ടിൽ നടമാടുമ്പോൾ തോമാസ് ലീഹായിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തോമാസ് ലീഹ നമുക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ദീപം കയ്യിലേന്തുന്ന ഞാനും നിങ്ങളും സത്യത്തിനോട്, നീതിയോട്, സ്നേഹത്തോട്, ശുശ്രൂഷയോട് എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നുവെന്ന് ഈ പുതു ഞായറാഴ്ച നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മൾ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. സാധാരണ വിജ്ഞാനം എന്ന് പറയാറുണ്ട്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്നും നമ്മുടെ ബുദ്ധിക്ക് ലഭിക്കുന്ന പ്രകാശത്തെയാണ് വിജ്ഞാനം എന്ന് നമ്മൾ പറയാം. എന്നാൽ പ്രജ്ഞാനം എന്ന് പറയാറുണ്ട് നമ്മൾ. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുന്ന പ്രകാശത്തെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. തോമാസ് ലീഹ കേവലം ഒരു വിജ്ഞാനി മാത്രമായിരുന്നില്ല, അതിലേറെ ഒരു പ്രജ്ഞാനിയായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ തോമാസ് ലീഹായുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. ആ പ്രകാശവുമായിട്ടാണ് കടലുകൾ കടന്ന് ഭാരതത്തിൽ, കേരളത്തിൽ തോമാസ് ലീഹ എത്തിയത്. ആ തോമാസ് ലീഹായിൽ നിന്നുമാണ് ഞാനും നിങ്ങളും വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തോമാസ് ലീഹായിലെ അപ്പസ്തോലനെ, ശിഷ്യനെ ഞാനും നിങ്ങളും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ അതാണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദൈവത്തിൻ്റെ പ്രകാശം സ്വീകരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസാന്തരമുണ്ട്. ആ മാനസാന്തരം വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിൽ, വ്യത്യസ്തമായിട്ടുള്ള അളവിൽ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു.
തോമസ് ഹാർഡിയുടെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം കവിതയുണ്ട്, ആർ യു ഡിഗിങ് മൈ ഗ്രേവ്, നീ എൻ്റെ കുഴിമാടം തുരക്കുകയാണോ എന്നാണ് ആ കവിതയുടെ പേര്. യൗവനത്തിലെത്തിയ ഒരു പെൺകുട്ടി അകാല മൃത്യു വരിക്കുന്നു. അവളുടെ വീട്ടുകാർ ആഘോഷമായിട്ട് അവളെ കുഴിമാടത്തിൽ സംസ്കരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക്, മണ്ണിനടിയിൽ കിടക്കുന്ന പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നു. ആരോ എൻ്റെ കുഴിമാടം തുറക്കുകയാണ്. അവൾ ആദ്യം വിചാരിച്ചു എൻ്റെ അപ്പച്ചനായിരിക്കാം, എൻ്റെ അമ്മച്ചിയായിരിക്കാം, എൻ്റെ സഹോദരങ്ങളിൽ വല്ലവരുമായിരിക്കാം, എൻ്റെ സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ ഉടൻ തന്നെ മറ്റൊരു ചിന്ത അവളിൽ വന്നു, അവരാരും ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നെ വേണ്ടത്ര സ്നേഹിച്ചിട്ടില്ല, പിന്നെയാണോ മരിച്ചതിന് ശേഷം എന്നെ അന്വേഷിച്ചു വരിക. ഒരുപക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ വളർത്തുനായയായിരിക്കാം എൻ്റെ കുഴിമാടം മാന്തുന്നത്. അവളുടെ ചിന്ത ശരിയായിരുന്നു. അവളുടെ കുഴിമാടം മാന്തിയിരുന്നത് അവളുടെ വളർത്തുനായയായിരുന്നു. പക്ഷേ വളർത്തുനായ കുഴിമാടം മാന്തി അവളുമായിട്ട് ഒരു ഡയലോഗിൽ വരുന്നുണ്ട്. അപ്പോൾ നീ എന്തിനാണ് എൻ്റെ കുഴിമാടം മാന്തുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടിയോട് ആ വളർത്തുനായ പറയുന്നുണ്ടല്ല, എനിക്ക് ഒരു എല്ല് കിട്ടി, ആ എല്ല് കുറച്ച് ഞാൻ കടിച്ചു, ഇനി ബാക്കി വേറൊരു ദിവസം തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ കുഴിച്ചിടാൻ വന്നതാണ്. പ്രിയമുള്ളവരെ, തോമസ് ഹാർഡി പറയുന്നത് മനുഷ്യൻ്റെയും മനുഷ്യനെ സ്നേഹിക്കുന്ന മൃഗങ്ങളുടെയും പോലും നിസ്സംഗതയാണ്. മനുഷ്യത്വം നമ്മൾ കാണുന്നില്ല. തോമസ് ലീഹ മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു. തോമസ് ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഗുണ്ടഫറസ് രാജാവ് തോമസ് ലീഹയെ ഏൽപ്പിക്കുന്നു ഒരു പള്ളി പണിയാനായിട്ട്, ഒരു കൊട്ടാരം പണിയാനായിട്ട് ഏൽപ്പിക്കുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊട്ടാരത്തിൻ്റെ പണികൾ തീർന്നോ തീർന്നോ എന്ന് രാജാവ് ചോദിക്കുന്നു. ഒരു ദിവസം പറയുന്നു കൊട്ടാരത്തിൻ്റെ പണി തീർന്നു, പക്ഷേ കൊട്ടാരം കാണുന്നില്ല. അപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? തനിക്ക് ലഭിച്ച പണമെല്ലാം പാവപ്പെട്ടവർക്ക് തോമസ് ലീഹ വിതരണം ചെയ്യുകയായിരുന്നു. അപ്പോൾ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കുകയും അവരുടെ വേദനകൾ, അവരുടെ അസ്വസ്ഥതകൾ സ്വന്തമാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായി, യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനും ശിഷ്യനുമൊക്കെ എന്ന് നാം മനസ്സിലാക്കണം. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് എന്ത് എടുക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അതൊരിക്കലും നിറയുകയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്നും നിനക്ക് എന്ത് നൽകുവാനുണ്ട് എന്ന് ചോദിച്ചാൽ ആ പാത്രം ഒരിക്കലും ഒഴിയുകയില്ല. പുതുഞായർ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം തോമസ് ലീഹായെ പോലെ നമുക്കും ദൈവത്തിൻ്റെ, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം, അതിൻ്റെ പ്രകാശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനമായി, സൗഭാഗ്യമായി, അവരുടെ ജീവിതത്തിൽ സമാശ്വാസമായി മാറുവാനായിട്ട് ശ്രമിക്കാം. അതിനുള്ള വിശ്വാസത്തിൻ്റെ തീവ്രത വിശുദ്ധ തോമസ് ലീഹ നിങ്ങളിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.